മലമക്കാവ് മുക്കൂട്ടയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം മൂലം വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടിൽ നാട്ടുകാർ. ക്വാറിയിൽ നിന്നുള്ള ഉഗ്രസ്ഫോടനങ്ങൾ മൂലം വീടുകൾക്ക് തകർച്ച നേരിടുന്നതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. 15 വർഷം മുൻപ് പ്രവർത്തനം നിരച്ച ക്വാറി 2022ലാണ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയത്. കരിങ്കൽ ക്വാറിക്ക് സമീപത്തായുള്ള 40ലധികം വീട്ടുകാരാണ് ഭീതിയിൽ കഴിയുന്നത്. ഇതിൽ 16 വീടുകളുടെ തറയും ചുമരുകളും മേൽക്കൂരയുമെല്ലാം വിണ്ടുകീറിയിട്ടുണ്ട്. കൂടാതെ പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന സ്ഫോടനത്തിൽ കല്ല് തെറിച്ചു വീണും വീടുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ പ്രദേശത്തെ റഹ്മാനിയ മദ്രസ കെട്ടിടത്തിനും തകർച്ച സംഭവിച്ചതോടെ കുട്ടികളുടെ മദ്രസ പഠനവും നിർത്തേണ്ട ഗതികേടിലാണ് പ്രദേശത്തെ താമസക്കാർ. ആനക്കര, പട്ടിത്തറ, കപ്പൂർ പഞ്ചായത്തുകളിലേക്ക് ജലവിതരണ ടാങ്കിനും വിള്ളലുകൾ സംഭവിച്ചതായി നാട്ടുകാർ പറഞ്ഞു. വരും ദിവസങ്ങളിലും നിരന്തരമായി ഉഗ്രസ്ഫോടനങ്ങൾ നടക്കുന്നതോടെ ടാങ്ക് പൂർണ്ണമായി തകർന്നു വീഴുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും റോഡിൽ നിന്നും പാലിക്കേണ്ട നിശ്ചിത ദൂരം ഈ ക്വാറിയുടെ കാര്യത്തിൽ മാത്രം നടപ്പിലായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. അനുവദനീയമായ അളവിൽ കൂടുതൽ ഭാരം കയറ്റിയ ടോറസ് ലോറികളുടെ സഞ്ചാരവും പ്രദേശത്തുകാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ക്വാറിയിലെ സ്ഫോടനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വീടുകൾക്ക് തകർച്ച നേരിടാനുള്ള സാധ്യതയുമുണ്ടെന്ന് പ്രദേശത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്ത്, പോലീസ്, തഹസീൽദാർ, കളക്ടർ എന്നിവർക്കെല്ലാം നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതി ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതർ നാട്ടുകാരെയും ക്വാറി ഉടമകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗം ചേരുകയും പിന്നീട് ഈ യോഗത്തിലെ തീരുമാനങ്ങളൊന്നും ക്വാറി ഉടമകൾ പാലിക്കപ്പെടാതെ കാറ്റിൽ പറത്തുകയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടെ ഇത്തരം യോഗങ്ങളിലുള്ള നാട്ടുകാരുടെ വിശ്വാസവും നഷ്ടപ്പെട്ടു. ഇവിടെ നടക്കുന്നത് ഇന്നലെ ഞാൻ കണ്ടതാണ്, 12 ചക്രമുള്ള വണ്ടിയിൽ തന്നെ കല്ലുകൊണ്ടുവരുന്നത്. അപ്പൊ ആയതിന്റെ പേരിൽ ഇതിന് ഒരു സമരം വരുത്തണം, വീടുകൾ നിലനിർത്തണം. ഞങ്ങള് പണി നിർത്തണം എന്നുള്ളോ മറ്റുള്ളൊന്നല്ല ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കുട്ടികൾക്കും വീട്ടിലുള്ള ആളുകൾക്കും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പൊ എന്റെ ഇടതുവശത്ത് കാണുന്ന വീട് ഒരു വർഷമായിട്ടുള്ള താമസിച്ചിട്ട് ആ കുട്ടി ഒരു മാസം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ താമസിച്ചില്ല, കടം തീരാത്ത കാരണം. ഇന്നും അത് അവിടെ കിടന്ന് കയറുകയാണ്, അതിന്റെ വീടാണ് ഇപ്പം ഈ പൊട്ടിമുട്ടിയിട്ടുള്ളത്. അത് ഇപ്പൊ നമ്മുടെ നിയമ നടപടി അനുസരിച്ച് ജീവനും സ്വത്തിന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ക്വാറി, ഈ ക്വാറി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തെ സകല വീടുകളും കുടിവെള്ളം നഷ്ടപ്പെടും. ഇവിടെ 3 പഞ്ചായത്തിലേക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സംഭരണി ഉണ്ട്, വെള്ള സംഭരണി, കുടിവെള്ള സംഭരണി. വലിയൊരു പരിപാടിയാണ്, കാരണം 1 പട്ടിത്തറ, കപ്പൂര്, പരുതൂര്, 3 ആനക്കര, പട്ടിത്തറ, കപ്പൂര്, 3 പഞ്ചായത്തിലേക്ക് വെള്ളം ആ ടാങ്കിനടക്കം ചിഹ്നിച്ചു വന്നിട്ടുണ്ട്. ഇതൊന്നും ഇവരാരും ഇതുവരെ വന്ന് കാണേ, അനുകൃതർ കാണുക, അതിനു വേണ്ട നടപടി എടുക്കുകയും ചെയ്തില്ല. ഇതിൻ്റെ നേരെ എല്ലാ അധികൃതരും വന്ന് ഇത് നേരിട്ട് പരിശോധിച്ച് ഇതിന് വേണ്ടൊരു നടപടി എടുത്തതാണ്. നിലവിൽ നിരന്തരമായി വീടുകൾക്ക് തകർച്ചയും വിള്ളലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാടുവിട്ടുപോകേണ്ട ഗതികേടിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ. സിസിടിവി ന്യൂസ്, തൃത്താല.